ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാസ്റ്റ് എപ്പിസോഡ് റുവാങ്ങിൻ്റെ കൂടെ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. സോ ഡിന്നറിന് ശേഷം സെമിനാറിന് പ്രസൻറ്റ് ചെയ്യാൻ അവൾ പ്രിപ്പയർ ചെയ്ത പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റുവാങ്ങിൻ്റെ റൂമിലേക്ക് പോകുന്നു. അവിടെ ഒരു സോഫ്റ്റ് ടോയിൽ അവൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ ഈ സോഫ്റ്റ് ടോയിൽ എന്തിനാണ് എൻ്റെ പേര് എഴുതിയിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഇതെൻ്റെ പഞ്ചിങ് ബാഗ് ആണെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൾ പ്രിപ്പയർ ചെയ്ത പേപ്പർ അവൻ ചെക്ക് ചെയ്യുന്നു. അതേസമയം ഷോയി വെളിയിരുന്ന് ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ ഫുൾ ശ്രദ്ധയും റുവാങ്ങിൻ്റെ റൂമിലേക്കാണ്. റുവാങ്ങിൻ്റെ അമ്മ ലോങ്ങിനോട് ഷോയ് വളരെ സക്സസ്ഫുള്ളായ ലോയറാണെന്നും അവൻ്റെ കയ്യിൽ ഒരുപാട് ലക്ഷറി കാർസ് ഉണ്ടെന്നും പറയുന്നു. ലോയറിനെ ഒരിക്കലും ഡോക്ടർമാരോട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെന്ന് അവളുടെ ബ്രദർ പറയുന്നു. എനിക്കും നിങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം, പക്ഷെ നിൻ്റെ അച്ഛനും ഷോയെയും നിങ്ങൾ റുവാങ്ങും വീണ്ടും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ നിൻ്റെ സിസ്റ്ററിൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ, നമുക്ക് അവളെ ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അവൾക്ക് നിങ്ങല്ലാതെ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ എന്ന് അമ്മ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ അവളുടെ ബ്രദർ, അമ്മ എന്തെങ്കിലും ചെയ്ത് അവൾക്ക് നിങ്ങല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാക്കണം, അമ്മയ്ക്കിത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ഇപ്പോഴും അവളുടെ പേപ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റുവാങ്ങിനാകട്ടെ ഉറക്കം വരുന്നു, അവൾ കിടന്നുറങ്ങുന്നു. അവൻ എണീറ്റ് വന്ന് അവളെ പുതപ്പിക്കുന്നു. അതേസമയം ലോങ് ആകട്ടെ ഷോയിയോട് ഒരുപാട് ലേറ്റായി, നിനക്ക് വീട്ടിൽ പോകാൻ സമയമായെന്നും പറയുന്നു. അവൻ എണീക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വെളിയിലേക്ക് വരുന്നു. നിങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ലോങ് അവനെ യാത്ര അയക്കാൻ വേണ്ടി വെളിയിലേക്ക് പോകുന്നു. ഷോയും അവിടുന്ന് പോകുന്നു. അവൻ വെളിയിലേക്ക് വരുമ്പോൾ ലോങ്ങിനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അവൻ ലോങ്ങിനോട് നീ ഇതുവരെ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ലോങ് പറയുമ്പോൾ നിന്റെ സിസ്റ്റർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിനക്കറിയാമോ എന്ന് ഷോയി ചോദിക്കുന്നു. അവൾ നിന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നിന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് നിന്നോട് പറയാം. എൻ്റെ സിസ്റ്ററിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്ന് നിർത്തൂ. നീ വളരെ റിച്ചും സിംഗിളുമായിരിക്കും, പക്ഷെ നിങ്ങുമായിട്ട് നിനക്കൊരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നീ ഇവിടുന്ന് പോകൂ, പിന്നീട് ഒരിക്കലും തിരിച്ചു വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോകുന്നു. ഈ സീനിൽ നിങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഷോയ് വണ്ടിയുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ ഒരുപാട് ലേറ്റായെന്നും ഈ സമയത്ത് നിനക്ക് ക്യാബൊന്നും കിട്ടില്ല, നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നു. നിങ്ങൾ അവൻ്റെ വണ്ടിയിൽ കയറുന്നു. അപ്പോൾ ഷോയി അവനോട് നിങ്ങളൊരു സെമിനാറിന് വേണ്ടി മറ്റൊരു സിറ്റിയിലേക്ക് പോകാമെന്ന് ഞാൻ കേട്ടു, എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഷോയി, ഞാൻ റുവാങ്ങിനെ ഒരുപാട് ലൈക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഒരു പെർഫെക്റ്റ് മാച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ഫാമിലിക്ക് പരസ്പരം നന്നായിട്ട് അറിയാം, എനിക്കും അവളെ നന്നായിട്ട് അറിയാം, ഞങ്ങളുടെ ഇൻട്രസ്റ്റും ഒരുപാട് സെയിം ആണെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ നീ അവളെ ലൈക്ക് ചെയ്യുന്നല്ലേ പറഞ്ഞത്, എന്താ അവൾ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ടോ? നീ വിചാരിക്കുന്ന അത്രയും സിമ്പിൾ അല്ല ഇക്കാര്യം. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ സംസാരിക്കുന്ന നിർത്തിയിട്ട് ഡ്രൈവ് ഇനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അടുത്ത സീനിൽ റുവാങ് നിങ്ങം സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഫ്ലൈറ്റിൽ വെച്ച് റുവാങ് അവൻ്റെ ഷോൾഡറിൽ തല വെച്ച് ഉറങ്ങുന്നു. നിങ്ങൾ അവൾക്ക് വേണ്ടി ഫ്ലൈറ്റ് അറ്റൻഡൻ്റെ കയ്യിൽ നിന്നും ബ്ലാങ്കറ്റ് വാങ്ങിക്കുന്നു. അപ്പോൾ റുവാങ് ഉണരുന്നു. അവൾ തൻ്റെ സ്പീച്ച് റിവൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ റുവാങ്ങിനോട് നീ എന്തുകൊണ്ടാണ് ന്യൂറോ സർജൻ ആകാൻ തീരുമാനിച്ചത്, നമ്മുടെ കൺട്രിയിൽ ഫീമെയിൽ ന്യൂറോ സർജൻസ് ഒരുപാട് കുറവാണെന്നവൻ പറയുന്നു. നീ അച്ചീവ് ചെയ്തൊക്കെ എനിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അവൾ പറയുന്നു. അതിനർത്ഥം നീ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്ന് റുവാങ്ങിനോട് നിങ്ങൾ പറയുന്നു. അല്ല, ഞാൻ നിന്നെ ഇമിറ്റേറ്റ് ചെയ്യല്ല, നിന്നേക്കാളും ഒരുപാട് മുന്നിലെത്തുമെന്ന് അവൾ പറയുന്നു. ഈ സീനിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ചെങ്യുവിനെ കാണാൻ വന്നിരുന്ന ആ ഷൈ പേഷ്യൻ്റ് സി ടി സ്കാനുമായിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നു. അവൻ ചെക്ക് ചെയ്തിട്ട് നിനക്ക് പിറ്റ്യൂട്ടറിയിൽ ഒരു ചെറിയ ട്യൂമർ ഉണ്ടെന്നും അതുകൊണ്ടാണ് നിന്റെ ബോഡി ലേഡീസിനെ പോലെ ചേഞ്ചസ് ഉണ്ടാവുന്നതെന്നും പറയുന്നു. അവർ അവനെ സമാധാനിപ്പിക്കുന്നു. നോസിൽ കൂടെ ചെറിയൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നു. സർജറി ചെയ്യാൻ നീ വില്ലിങ് ആണെങ്കിൽ പേപ്പറിൽ സൈൻ ചെയ്യണമെന്ന് ചെങ്യു പറയുന്നു. ആ പേഷ്യൻ്റ് പേപ്പറുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. നെക്സ്റ്റ് സിലിനിങ് റുവാങ്ങിനെ കൊണ്ട് സെമിനാറിന് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കാൻ വരുന്നു. ഇവിടെ വന്ന് ഡ്രസ്സ് വാങ്ങിക്കാൻ എനിക്കൊരു പ്ലാനും ഇല്ലായിരുന്നു എന്നവൾ പറയുമ്പോൾ, സാരമില്ല, നിനക്ക് വേണ്ടി ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിക്കുന്നു. എന്നിട്ട് പേയ്മെൻറ്റും ചെയ്യുന്നു. ഈ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ അവൻ അവളോട് ഞാൻ ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്, കാരണം നീ ആ സെമിനാറിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സലൂണിൽ പോയിട്ട് ഹെയർ ഡു ചെയ്യാൻ വേണ്ടി പറയുന്നു. നെക്സ്റ്റ് സീനിൽ സെമിനാറാണ് കാണിക്കുന്നത്. നിങ്ങിൻ്റെ മേക്ക് ഓവറിൽ റുവാങ് ഒരുപാട് ചേഞ്ച് ആകുന്നു. ഒരുപാട് ക്ലാസ്സിലെ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് അവൾ സ്റ്റേജിൽ പോയിട്ട് അവളുടെ ഹോസ്പിറ്റലിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ആ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ലോങ് താനിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് കൊണ്ടുവരുന്നു. മെനു കാർഡിൽ റേറ്റ് കാണുമ്പോൾ നമുക്ക് മറ്റേതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് അവൾ പറയുന്നു. അപ്പോൾ ലോങ് അവളോട് ഞാൻ എൻ്റെ നെക്സ്റ്റ് ഡ്രാമയിൽ ഒരു സിയുടെ റോളാണ് ചെയ്യുന്നത്, ആ ക്യാരക്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടി നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചാൽ മതിയെന്ന് പറയുന്നു. സിഇയുടെ റോള് ചെയ്യാൻ ഈസിയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, അതെ, സിഇഒസ് എല്ലാം വളരെ ആരോഗ്യമായിരിക്കും, മറ്റുള്ളവരോട് സംസാരിക്കാൻ അവർക്ക് തീരെ ഇഷ്ടമല്ലായിരിക്കുമെന്ന് അവൻ പറയുന്നു. സിഇയുടെ റോള് കിട്ടിയ സ്ഥിതിക്ക് നീ ആ ഡ്രാമയിലെ മെയിൻ ലീഡ് ആയിരിക്കുമല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. അല്ല, ഞാൻ സപ്പോർട്ടിംഗ് റോളാണെന്ന് അവൻ പറയുന്നു. അപ്പോൾ താനയുടെ ഹസ്ബൻഡായ ചാങ് മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ അവിടേക്ക് വരുന്നു.
താനെ കാണുമ്പോൾ അവൻ ആ പെൺകുട്ടി അവിടുന്ന് പറഞ്ഞയക്കുന്നു. ആ പെൺകുട്ടി ആരാണെന്ന് താനെ ചോദിക്കുമ്പോൾ അതെൻ്റെ ഒരു ക്ലയൻ്റ് ആണെന്ന് അവൻ പറയുന്നു. പിന്നെ എന്തിനാണ് അവൾ എന്നെ കണ്ടപ്പോൾ വെളിയിൽ പോയതെന്ന് താനെ ചോദിക്കുമ്പോൾ, നീ ആദ്യം ഈ പയ്യൻ ആരാണെന്ന് പറയാൻ വേണ്ടി അവളുടെ ഹസ്ബൻഡ് അവളോട് ചോദിക്കുന്നു. ഇതെന്റെ ഫ്രണ്ടായ റുവാങ്ങിന്റെ യങ്ങ ബ്രദറായ ലോങ് ആണെന്ന് അവൾ പറയുന്നു. അന്നു രാത്രി രംഗ എന്റെ വൈഫിനെ നീയല്ലേ വീട്ടിൽ കൊണ്ടാക്കിയത്? ഇത്ര പെട്ടെന്ന് നീ അവളുടെ കൂടെ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവൻ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ ലോങ്ങിന് ഒരുപാട് ദേഷ്യം വരുന്നു. അവൻ ഹസ്ബൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. താനിയെ ലോങ്ങിനെ പിടിച്ചു മാറ്റുന്നു. ചാങ് അവിടെ നിന്നും പോകുന്നു. താനിയെ വെളിയിലേക്ക് വരുമ്പോൾ ലോങ് അവളുടെ അടുത്ത് വന്നിട്ട്, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും നിന്റെ ഹസ്ബൻഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനേക്കാൾ നല്ലത് ഈ ഹോട്ടലിൽ ഞാൻ നിനക്ക് വേണ്ടി റൂം ബുക്ക് ചെയ്യാം, നീ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി അവൻ പറയുന്നു. ഇല്ല, എൻ്റെ കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് നാളെ രാവിലെ അവളെ കിൻഡർഗാർഡനിൽ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. സെമിനാറിന് ശേഷം വെളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ റുവാങ്ങും അവരുടെ കുറേ ഫ്രണ്ട്സിനെ കാണുന്നു. അവൾ നിങ്ങിനോട് എനിക്ക് ഡിന്നർ പാർട്ടി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നും കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെളിയിൽ പോകുകയാണെന്നും 12 മണിക്ക് മുന്നേ തിരിച്ചു വരുമെന്നും പറയുന്നു. എന്നിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. കുറേ നേരം കഴിഞ്ഞ് റുവാങ് തിരിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി നിങ്ങിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുന്നു. റുവാങ് പതുക്കെ നിങ്ങിൻ്റെ റൂമിലേക്ക് വരുന്നു. അപ്പോൾ അവൻ വാഷ്റൂമിലായിരുന്നു. അവൾ അവിടെ ഒരു കപ്പിൽ ലിപ്സ്റ്റിക്കിൻ്റെ മാർക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാൻ ഇന്ന് ഒരുപാട് ഡ്രിങ്ക് ചെയ്തെന്നും എൻ്റെ സ്റ്റൊമക്കിൽ നല്ല പെയിൻ ഉണ്ടെന്നും പറയുന്നു. ഇത് കേൾക്കുമ്പോൾ റുവാങ്, നീ സാധാരണ ഇത്രയും ഡ്രിങ്ക് ചെയ്യാറുള്ളതല്ലോ, എനിക്ക് തോന്നുന്നത് നീ ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് പേഴ്സണിൽ നിന്ന് കണ്ടു എന്നാണ്. അവളുടെ കൂടെ കുറേ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടാവും. അവളുടെ കൂടെ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി അവൾ അവനോട് പറയുന്നു. ഹോസ്പിറ്റലിൽ പോവാൻ അവൻ സമ്മതിക്കാതെ വരുമ്പോൾ അവൾ അവൻ്റെ അടുത്ത് പോയിട്ട് അവൻ്റെ സ്റ്റൊമക്കിൽ മസാജ് ചെയ്യുന്നു. എന്നിട്ട് അവനോട് നിന്റെ ഏജ് 30+ ആയെന്നും നീ നിന്റെ ഹെൽത്തിൽ ഒരുപാട് കെയർ കൊടുക്കണമെന്നും പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ അവന് ഗ്യാസ് ട്രബിൾ ആയിരുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ രണ്ടുപേരും ഡോക്ടേഴ്സ് ആയിട്ട് ഇക്കാര്യം മനസ്സിലായില്ലെന്ന് വിചാരിച്ചുകൊണ്ട് അവർ സ്മൈൽ ചെയ്യുന്നുണ്ട്. നിങ് ഉറങ്ങിയ ശേഷം റുവാങ് അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് ഡേ നിങ്ങൻ റുവാങ്ങും തിരിച്ചവിടുന്ന് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങിന് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ആ പെൺകുട്ടി അവർ കാണുന്നു. ഇത് തൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ റുവാങ്ങിനെ നിങ് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം അവർ ഹഗ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ ജലസാകുന്ന റുവാങ് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ അവർ തിരിച്ചു പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ റുവാങ് നിങ്ങിനോട്, നീ ഒരുപാട് ടാലൻറ്റഡ് പേഴ്സൺ ആണ്, ഇതുപോലെ ആൾക്കാരുടെ കൂടെ ഡ്രിങ്ക് ചെയ്ത് നിന്റെ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ലെന്ന് പറയുന്നു. നിനക്ക് മാത്രമല്ല ഫ്രണ്ട്സ് ഉള്ളത്, എനിക്കും ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും എൻ്റെ പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി, അതുകൊണ്ടാണ് അവരുടെ കൂടെ ഡ്രിങ്ക് ചെയ്തത്. പക്ഷേ ഇന്നലെ രാത്രിയിൽ എൻ്റെ ക്ലാസ്മേറ്റിനെ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ നിനക്ക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നു. ഈ സീനിൽ ചെങ്ങിയുണ്ടാ ഷൈ പേഷ്യൻറ്റ് ഓപ്പറേഷൻ സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി തരണമെന്ന് പറയുന്നു. കാരണം ഓപ്പറേഷൻ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും പെണ്ണോ ആണോ ആകാതെ നടുക്ക് നിൽക്കേണ്ട അവസ്ഥ വരരുത് എന്ന് അവൻ പറയുന്നു. ചെങ്ങിനെ കൊണ്ട് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ലുവാങ് അവൻ്റെ അടുത്ത് വന്നിട്ട് ചെങ്ങി ഇതുപോലെ 100 ഓപ്പറേഷനിൽ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നും അതെല്ലാം സക്സസ്ഫുൾ ആയിരുന്നുവെന്നും കള്ളം പറയുന്നു. ലുവാങ് ഇത്ര ഈസി ആയിട്ട് അവനെ സമാധാനിപ്പിക്കുന്ന കണ്ടപ്പോൾ ചെങ് ഒരുപാട് ഇമ്പ്രസ് ആകുന്നു. റുവാങ് തിരിച്ച് വീട്ടിലെത്തുന്നു. അവൾ അമ്മയോട് ലോങ് എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അമ്മ അവളുടെ അടുത്ത് വന്നിട്ട് അവൻ ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ഫുൾ ഡേ റൂമിൽ നിന്ന് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല, എന്തോ പ്രശ്നമുണ്ടെന്നും തോന്നുന്നു എന്ന് പറയുന്നു. അതേസമയം ലോങ് ആകട്ടെ താനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നില്ല. അപ്പോൾ റുവാങ് അവിടേക്ക് വന്നിട്ട് ഈ ഇടയായിട്ട് നീ ഒരുപാട് സ്ട്രെയിഞ്ച് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് അമ്മ പറഞ്ഞല്ലോ എന്ന് പറയുന്നു. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ആയിരുന്നല്ലോ, അതിനെന്തെത്ര പ്രോബ്ലം എന്ന് അവൻ ചോദിക്കുന്നു. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, എന്താണ് മാറ്ററെന്ന് എന്നോട് പറയാൻ വേണ്ടി അവൾ അവനോട് പറയുന്നു. 2 ദിവസം മുന്നേ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി താനിയുടെ കൂടെ പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അവളുടെ ഹസ്ബൻഡിനെ മറ്റൊരു ഗേളുമായിട്ട് ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇടയിൽ ചെറിയ സംസാരം ഉണ്ടാവുകയും ചെറുതായിട്ട് ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് ഞാൻ രാവിലെ മുതൽ താനിയെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, പക്ഷേ അവൾ എൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്തില്ലെന്ന് അവൻ പറയുന്നു. കുറച്ചു മുന്നേ അവൾ വർക്ക് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്തിരുന്നു, അതിനർത്ഥം അവൾ ഓക്കെയാണ്. നിനക്ക് എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ അവളെ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് റുവാങ് അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് ഡേ ചെങ്കി ലുവാങ്ങിനെ ഒരുപാട് കെയർ ചെയ്യുന്നു. അവളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അവളുടെ സൺഗ്ലാസിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പറയുമ്പോൾ അവൻ കൊണ്ടുവന്ന ബ്രേക്ക്ഫാസ്റ്റ് അവൾക്ക് കൊടുക്കുന്നു. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരുപാട് ടേസ്റ്റി ആണെന്ന് അവൾ പറയുന്നു. നെക്സ്റ്റ് ഡേ റുവാങ് വരുമ്പോൾ താനെ അവളുടെ കയ്യിൽ കുറേ കവേഴ്സ് കൊടുക്കുന്നു. ഈ സെമിനാറിന് പോയപ്പോൾ ജുവാൻജി വന്നിരുന്നുവെന്നും ഇതെല്ലാം സയാങ്ങിന് വേണ്ടി വാങ്ങിയതാണെന്നും പറയുന്നു. അതുമാത്രമല്ല, അവൾ സിയാങ്ങിനെ കുറിച്ച് കുറെ എൻക്വയറിയും ചെയ്തു. അവൻ്റെ ഏജ് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, അവൻ ഇങ്ങനെ ബയോളജിക്കൽ സണ്ണാണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചുവെന്ന് താനെ പറയുന്നു. നീ എന്തു പറഞ്ഞു എന്ന് റുവാങ് ചോദിക്കുമ്പോൾ, നിങ്ങൾ അവൻ്റെ ബയോളജിക്കൽ ഫാദറാണെന്ന് ഞാൻ പറഞ്ഞുവെന്ന് അവൾ പറയുന്നു. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുന്നു. അടുത്ത എപ്പിസോഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യാം. താങ്ക് യു.